ഹലോ, വെൽക്കം ടു ഹംഗ്രി ഗൈസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി കല്യാണ റിസപ്ഷനാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം ബിഷപ്പ് പെരേര ഹോൾ, പാളയത്തുള്ള ബിഷപ്പ് പെരേര ഹോളിൽ ഒരു അടിപൊളി റിസപ്ഷൻ അറ്റൻഡ് ചെയ്തു. ഇവിടുത്തെ ഫുൾ ഈവൻറ്സ് നടത്തിയിരിക്കുന്ന ഈവൻറ്റ് ടീമിൻ്റെ ഇൻവൈറ്റ് പ്രകാരമാണ് കേട്ടോ ഞങ്ങൾ ഈ റിസപ്ഷൻ അറ്റൻഡ് ചെയ്തത്. സ്റ്റേജ് വർക്കൊക്കെ നല്ല കിട്ടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈവൻറ്റ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ആരാന്ന് ഞാൻ ആദ്യമേ പറയാം. നമ്മുടെ ട്രിവാൻഡ്രത്ത് പ്രീമിയം ആയിട്ടുള്ള എല്ലാ കല്യാണങ്ങളും മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളി ചെയ്തിരുന്ന അൽ ഹയാത് ഈവൻസ് ആൻഡ് ഗ്രൂപ്പ്സ് ആണ്. ഈ ഒരു ഗ്രാൻഡ് ഈവൻറ്റ് ഇൻക്ലൂഡിംഗ് ഡെക്കർ, ഫുഡ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തത് ഇവിടുത്തെ സാലഡ് കൗണ്ടേഴ്സ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. വെജിറ്റബിൾ കാവിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ലെവലായിരുന്നു. എല്ലാ സാലഡ്സും നല്ല അടിപൊളിയായിട്ടുള്ള യൂട്ടൻസിൽസ് യൂസ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹംഗ്രി ഗൈസ് ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാം. തുടർത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും. നിങ്ങളൊരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തരും കേട്ടോ. അതാ ഇതാണ് അൽ ഹയാത്തിൻ്റെ കോൺടാക്ട് നമ്പർ. ഇവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. പിന്നെ മെയിൻ കോഴ്സിൻ്റെ ഫുഡ് കൗണ്ടർ സെക്ഷനും നല്ല വുഡൻ തീമിൽ നല്ലൊരു പ്രത്യേക തരം ലൈറ്റിൽ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആരും ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കില്ല, എല്ലാവരും നല്ലൊരു സ്മൈലിംഗ് ഫേസ് ആയിട്ട് നമുക്ക് എന്ത് സർവീസ് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവരെപ്പോഴും റെഡി ആയിരിക്കും. ഔട്ട്സൈഡ് ഫുഡ് കൗണ്ടേഴ്സിൽ ഹെർബൽ ടീ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. നാരങ്ങ മുട്ടായി, കോലി മുട്ടായി, ഇഞ്ചി മുട്ടായി, കപ്പലണ്ടി മുട്ടായി, അങ്ങനത്തെ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജ്യൂസ് കൗണ്ടേഴ്സിൽ രണ്ട് ഐറ്റം ജ്യൂസസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിലെനിക്ക് ആ ലൈം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സൂതിങ് ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഈ ഐസ് കോളയാണ് കേട്ടോ. ഐസ് കോളയുടെ പ്രിപ്പറേഷൻ കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് സൈഡൊക്കെയാണ് ഈ ഐസ് കോള ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ കല്യാണത്തിനൊക്കെ ഔട്ട്സൈഡ് ഫുഡ് കൗണ്ടേഴ്സിൽ ഐസ് കോള ആയിരിക്കുന്ന അടിപൊളിയല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്സൈഡ് ഫുഡ് കൗണ്ടേഴ്സൊക്കെ ചെയ്യാനായിട്ട് ഈ ഈവൻസിനെ ഒന്ന് കോൺടാക്ട് ചെയ്താലായിട്ട് മതിയാവും കേട്ടോ. അപ്പോൾ ഐസ് കോളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നോർമലി നമ്മൾ എല്ലാവരും കണ്ടുവരുന്ന നമ്മുടെ പോപ്കോൺ, കോട്ടൺ കാൻഡി അങ്ങനത്തെ കൗണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ ഇവൻറ്റിൽ മാത്രം ഞാൻ പോയ കല്യാണങ്ങളിൽ ഇവരുടെ ഇവൻറ്റിൽ മാത്രം കണ്ടൊരു കാര്യമാണ് ഈ എക്കുൽഫി ഔട്ട്സൈഡ് കൗണ്ടറിൽ വെക്കുന്നത്. അത് നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. എക്കുൽഫി നല്ല ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് നമുക്ക് അപ്പം തന്നെ ചൂടുകൂടെ കഴിക്കാൻ തരും കേട്ടോ. പിന്നെ പോപ്കോണും കുട്ടികളൊക്കെ നല്ല ആവേശത്തോടെ പോപ്കോൺ വാങ്ങി കഴിക്കാൻ നിൽക്കുമായിരുന്നു കോട്ടൺ കാൻഡിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് കൗണ്ടേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രിയാണ്. എൻട്രി നല്ല അടിപൊളിയായിരുന്നു. കൂൾ ക്രാക്കേഴ്സൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടായിരുന്നു എൻട്രി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്മോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇതാണ് നമ്മുടെ അൽഹായത്തിൻ്റെ ഓണറായിട്ടുള്ള ഷാനിക്ക. ഷാനിക്ക ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു വർക്ക് കൊടുത്തിരുന്നാലും നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് പുള്ളി നിന്ന് ചെയ്തു തരും. ആദ്യം കണ്ട സ്റ്റേജിൻ്റെ ഒരു ലുക്ക് അല്ലായിരുന്നു എൻട്രി സമയത്ത്. ആ ഫയർ വർക്സും സ്മോക്കും ഒക്കെ കൂടെ വന്നപ്പോഴത്തേക്കും വീഡിയോയിലായിരുന്നാലും നേരിട്ട് കാണാനായിരുന്നാലും നല്ല ഭംഗിയായിരുന്നു. നമുക്ക് എൻട്രി ഡാൻസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതും ഇവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ നമുക്ക് മെയിൻ കോഴ്സിലേക്ക് വരാം. മെയിൻ കോഴ്സിൽ അപ്പം ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പുലാവ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, മുളകരച്ചത് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും സംഭവങ്ങളാണ് മെയിൻ കോഴ്സിൽ വരുന്നത്. മെയിൻ കോഴ്സിൻ്റെ ആ യൂട്ടൻസിൽസ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ളായിരുന്നു. നല്ലൊരു കളർ തീമായിരുന്നു, ഒരു ഗോൾഡിഷ് തീമിൽ വരുന്നത്. ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം നല്ല നൈസ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ 65 ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് പൊറോട്ടയുടെ കൂടെയുള്ള കോമ്പിനേഷനും അടിപൊളിയായിരുന്നു.
ഡെസേർട്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രൗണി വിത്ത് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യമേ നോട്ട് ഇട്ടിരുന്ന സാലഡ് കൗണ്ടറിൽ നിന്ന് ട്രൈ ചെയ്ത് വരുന്നത് മോശമല്ലേ. ആ സാലഡ്സിൽ നിന്ന് ഞാൻ അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ആ കിണ്ണത്തപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈവൻറ്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ഈവൻറ്റ് നടത്താൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയാം. എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തുതരും. അപ്പോൾ ഈവൻറ്റ്സിൻ്റെ പേരാരും മറക്കണ്ട, അൽ ഹയത്ത് ഈവൻറ്റ്സ് ആൻഡ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈവൻറ്റ് ഒക്കെ കളറാക്കാനായിട്ട് ഇവരുടെ പേരും ആരും മറക്കണ്ട. സോ ബൈ.